മുകേഷ് ഇസ് എ വെരി അബ്യൂസീവ് ആണ്, ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട്, പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്ട് ഇല്ല, ഒട്ടുമില്ല. ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ ഇറ്റ്സെൽഫ്. ഹിസ് എ വെരി വയലന്റ് പേഴ്സൺ. സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും, കുറേ വെള്ളമടിക്കും. ഇനി ഇതൊക്കെ എൻ്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേരെ. ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും. മുകേഷ് വാക്ക് ഇൻ ആൻഡ് വാക്ക് ഔട്ട് ഹസ്ബൻഡ് ആണ്. വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും, വരും പോകും. ആൻഡ് ബ്രിങ്കിങ് വിമൻ ടു മൈ ഹൗസ്, ഹിസ് വാട്ട് ഹുവർ ഹി വാസ് കണക്റ്റഡ് വിത്ത്, ഹിൽ ബ്രിങ് ദം ഹോം, ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മീ അപ്പ്. വാട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ? എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത്? പെണ്ണുങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത ആള്, കുട്ടികളെ നോക്കാത്ത ആള്, ഒരു ഫാമിലിയെ ബേർഡൻ എടുക്കാൻ പറ്റാത്ത ആള്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുകയാണ് CPM MLA-യും നടനുമായ മുകേഷ്. എന്നാൽ ഇത്രയധികം ഗുരുതര ആരോപണങ്ങൾ വന്നിട്ടും മുകേഷിനെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് CPM. മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന വാദമാണ് പാർട്ടി പ്രതിരോധമായി ഉയർത്തുന്നത്. എന്നാൽ ഇങ്ങനെ മുകേഷിനെ ചേർത്ത് പിടിക്കുന്ന CPM-നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ. മുകേഷിന്റെ മുൻ ഭാര്യയും നടിയുമായ സരിതയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയ വീണ്ടും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതേസമയം മുകേഷ് വഴങ്ങിത്തരണമെന്നാവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും നടി മീനു മുനീർ കഴിഞ്ഞ ദിവസമായിരുന്നു വെളിപ്പെടുത്തിയത്. കൂടാതെ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച മീ ടു ക്യാമ്പയിനിടെ 2018 കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫും മുകേഷിനെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു എന്നായിരുന്നു ടെസ് ജോസഫിന്റെ ആരോപണം. എന്നാൽ വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ മുറിക്കടുത്തേക്ക് തന്നെ മാറ്റിയെന്നും ടെസ് പറഞ്ഞിരുന്നു. അതേസമയം ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ നടപടിയെന്ന ധാരണയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത്. അതിനുശേഷമായിരുന്നു വെളിപ്പെടുത്തലുകളുടെ പരമ്പര തന്നെ ഉണ്ടായത്. സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്ന വ്യക്തി തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ അംഗമാകുന്നതിലൂടെ സർക്കാർ എന്ത് നയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രതിഷേധം കൂടി ശക്തമായതോടെ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനുള്ള സജീവമായ ചർച്ചകളും നടക്കുകയാണ്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyotis Building Promoters Private Limited, Thiruvananthapuram.